ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് സപ്രസ് സ്റ്റേഷനാണ്. നമ്മൾ സൈപ്രസ് എന്ന് പറയാം, ഇവിടെ സപ്രസ് എന്നാണ് പറയുന്നത്. ഈ സ്റ്റേഷനോട് ചേർന്നിട്ടാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടൻ്റെ ക്യാമ്പസ്, അതായത് ഡോക്ക്ലാൻഡ് ക്യാമ്പസ് എന്ന് പറയും. യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടൻ ഡോക്ക്ലാൻഡ് ക്യാമ്പസാണ്. നല്ല രസമാണ്, അതിൻ്റെ ക്യാമ്പസിനോട് ചേർന്നിട്ട് ചെറിയ റിവറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ക്യാമ്പസ് ഇന്ന് ഞാൻ ഈ ക്യാമ്പസ് കാണിച്ചു തരാം. ഈ ക്യാമ്പസിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്യാമ്പസിലും MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ക്യാമ്പസിൻ്റെ ഇത് കാണിച്ചിട്ട് ഇവർക്കും MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ക്യാമ്പസാണ്. ഇവർക്കും ജനുവരിയിലും മെയ്യിലും സെപ്റ്റംബറിലും ഇൻടേക്ക് ഉണ്ട്. ഇവരുടെ ഫീസ് ഇത്തിരി കൂടുതലാണ്, 16,000 pounds. നമുക്ക് ചിലപ്പോൾ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടും, എന്നാലും ഒരു 15,000 pounds ഇവരുടെ ഇത്. 2-year സ്റ്റേബാക്ക് ഉണ്ട്. പക്ഷെ ഇവരുടെ കോഴ്സിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നമുക്ക് വേണമെങ്കിൽ 1-year ഇൻറ്റേൺഷിപ്പും കൂടി എടുക്കാം. അതായത് 1-year കോഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇൻറ്റേൺഷിപ്പ് കിട്ടും, ആൻഡ് പിന്നെ വീണ്ടും 2-year സ്റ്റേബാക്ക് കിട്ടും. അപ്പോൾ ഇൻറ്റേൺഷിപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ വീണ്ടും ഒരു അഡീഷണൽ നമ്മൾ ഒരു 3,000 pounds കൊടുത്താലാണ് നമുക്ക് അവർ ഇൻറ്റേൺഷിപ്പ് അലൗ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഇതിൻ്റെ ഈ ക്യാമ്പസിൻ്റെ ഞാൻ മൊത്തം കാണിച്ചു തരാം. ഈ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ക്യാമ്പസാണ്. നമ്മുടെ ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ ഒരുപാട് മലയാളീസൊക്കെ പഠിക്കുന്ന ക്യാമ്പസാണ്. മനോഹരമായ ഒരു ക്യാമ്പസാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടൻ എന്ന് പറയുന്നത്. വളരെ മനോഹരമായ ക്യാമ്പസാണ്. ഇതൊക്കെ അതിൻ്റെ ക്യാമ്പസിൻ്റെ തന്നെ ബിൽഡിങ്ങാണ്. ഓക്കെ, ഇവിടെ കെഴുതി വെച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി സ്ക്വയർ എന്ന് കെഴുതി വെച്ചിട്ടുണ്ട്. ഇതതിൻ്റെ ഈസ്റ്റ് ബിൽഡിംഗ് ആണ്. ഇവിടെ ഒരുപാട് സ്പെഷ്യലൈസേഷൻ ഉണ്ട്, പക്ഷേ ഇവിടെ MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട് താനും കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. ബേസിക്കലി വളരെ മനോഹരമായ ക്യാമ്പസാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഈസ്റ്റ് ലണ്ടൻ സ്റ്റുഡൻസ് യൂണിയൻ. എല്ലാ ക്യാമ്പസിലും ഉണ്ടാവും സ്റ്റുഡൻസ് യൂണിയൻ, നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ളതാണ്. കരിയറുമായി ബന്ധപ്പെട്ടിട്ടായാലും എന്തുമായാലും ഹെൽപ്പ് ചെയ്യാനുള്ളതാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ കൺസേണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ ഓക്കെ, അപ്പോൾ ആകെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ വളരെ മനോഹരമായ വലിയൊരു ക്യാമ്പസാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ UKയിൽ ആകെ 2 യൂണിവേഴ്സിറ്റിയാണ് MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊവൈഡ് ചെയ്യണേ, ബാക്കി എല്ലാവരും MSc ആണ്. ആ രണ്ടെണ്ണത്തിലുള്ള ഒരെണ്ണാണിത്. മറ്റേത് ഏതാണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് വേറൊരു വീഡിയോയിൽ. നമ്മുടെ കുട്ടികളൊക്കെ ഇവിടെ ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ബാക്ക് വ്യൂ ഒക്കെ ഉണ്ട്, നല്ല മനോഹരമായ വ്യൂ ആണ്. ഞാനത് കാണിച്ചു തരാം. It's a huge campus. അവിടെ ഡോക്ക്ലാൻഡ് ലൈബ്രറി ഉണ്ട്. ഓക്കെ, ഇത് അവരുടെ ഒരു മെയിൻ ക്യാമ്പസാണ്. എന്താ ഇവിടെ ഇങ്ങനെ ക്യാമ്പസിൻ്റെ ഭാഗമാണ്. ഇറ്റ് ഇസ് എ ഹ്യൂജ് ക്യാമ്പസ് ബേസിക്കലി.
ക്യാമ്പസിനോട് ചേർന്നിട്ടുള്ള ഒരു വോക്ക് വേണം. ക്യാമ്പസിനോട് ചേർന്നിട്ട് കിടക്കുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് ക്യാമ്പസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ 1 ഇയർ കോഴ്സാണ്. 1 ഇയർ നമുക്ക് 15,000-16,000 pounds വരും. പിന്നെ 1 ഇയർ വേണമെങ്കിൽ ഇൻറ്റേൺഷിപ്പ് എടുക്കാം. അപ്പോൾ 1 ഇയർ ഇൻറ്റേൺഷിപ്പ് അഡീഷണൽ 3,000 കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ നമുക്ക് 2 ഇയർ കൂടി സ്റ്റേബാക്ക് കിട്ടും. അതൊരു ബേസിക്കലി നല്ലൊരു ഓപ്ഷനാണ് എന്ന് പറഞ്ഞാൽ 4 വർഷം നമുക്കിവിടെ നിൽക്കാം. അപ്പോൾ അപ്പോഴേക്കും നമ്മൾ നല്ലൊരു ജോലി കണ്ടെത്തിയാൽ മതി. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്. അപ്പോൾ MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു കോഴ്സാണ്. നമുക്ക് ഡിഗ്രിക്കൊക്കെ മിനിമം 55% വേണം. അതേപോലെ IELTS നിർബന്ധമാണ്, അല്ലെങ്കിൽ +2 ഇംഗ്ലീഷിന് 70% മാർക്ക് ഉണ്ടാവണം. ഒരുപാട് ഇയർ ഗ്യാപ്പ് ഒന്നും ഇവർ യൂഷ്വലി അക്സെപ്റ്റ് ചെയ്യില്ല. ഓക്കെ, അതേപോലെ ഭയങ്കര ഫെസിലിറ്റീസാണ് നമ്മുടെ പഠിക്കുന്ന നമ്മുടെ കുട്ടികൾ. കുഞ്ഞു കുട്ടികൾ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ ഇവർക്ക് തന്നെ കിൻഡർ നേഴ്സറി ഉണ്ട് ക്യാമ്പസിനോട് ചേർന്നിട്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുട്ടികളെ അവിടെ ആക്കാം. അങ്ങനെ എല്ലാ ഒരുപാട് ഫെസിലിറ്റീസും ലൈബ്രറിയും എല്ലാ സ്പോർട്സിൻ്റെ ആയാലും ശരി. പിന്നെ മനോഹരമായ ഒരു വ്യൂ ആണ് ക്യാമ്പസിനോട് ചേർന്നിട്ടുള്ള. ഫ്ലൈറ്റ് ടേക്ക് ഓഫ് മനോഹരമായ ഒരു വ്യൂ ആണ്. നമുക്ക് എല്ലാ ദിവസവും ക്യാമ്പസിൽ വരുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫീലാണ്, ഫീൽ ഗുഡ് കിട്ടും. ഓക്കെ, അതുകൊണ്ടാണ് ഈ ക്യാമ്പസ് ഡോക്ലാൻഡ് ക്യാമ്പസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇതെല്ലാം ക്യാമ്പസിൻ്റെ ഭാഗമാണ്. ഓക്കെ, ഇതിനോട് ചേർന്നിട്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്റ്റേഷൻ ഉണ്ട്. അപ്പോൾ ഭയങ്കര നമുക്ക് ട്രാവലിംഗ് ഒക്കെ ഭയങ്കര എളുപ്പമാണ്. ബേസിക്കലി വളരെ ഈസി ആയിട്ട് കമ്മ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. ഓക്കെ, ഇതേപോലെ ഞാൻ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ എസ്പെഷ്യലി ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളെ കുറിച്ചിട്ടായിരിക്കും ഞാൻ മെയിനായിട്ടും ഫോക്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ എവറിത്തിങ് ചെയ്യുന്നതാണ്. അപ്പോൾ UKയിലായാലും മറ്റ് രാജ്യങ്ങളിലായാലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളെ കുറിച്ചിട്ടായിരിക്കും ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അതിൽ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.